പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ആധുനിക ഘട്ടം പരിശോധിച്ചു നോക്കുമ്പോൾ മറന്നുകൊണ്ട് വല്ലാതെ അതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പുറകിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുകയാണ്, അല്ലാഹു തആല പറയുകയാണ്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. എനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ടല്ലാതെ മറ്റൊരു ലക്ഷ്യത്തിനുമല്ല എന്ന് അല്ലാഹു പറയുമ്പോ, അല്ലാഹു നമ്മളിവിടെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം അവന് വേണ്ടി ഇബാദത്ത് എടുക്കാനാണ്. അല്ലാഹു എത്ര കാരുണ്യവാനാണ്, അല്ലാഹു എത്ര ദയാലുവാണ്. എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു തആല പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്നെ സ്മരിച്ചാലും ഞാൻ നിങ്ങളെയും സ്മരിക്കാം, ഏതൊരു സമയത്ത് നിങ്ങളെന്നെ ഓർത്താലും ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാണ്. എനിക്ക് നിങ്ങൾ നന്ദി കാണിക്കണേ എന്ന് പറയുകയാണ് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ നന്ദി കാണിക്കണേ. കാണിക്കരുതെന്ന് അല്ലാഹു തആല പറയുകയാണ്. അരിശിന്റെ നായകൻ, അരിശിന്റെ തമ്പുരാൻ, ലൗഹിന്റെ കലമിന്റെ മഹ്ഫൂമായ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടച്ച, ജിന്നിനെ പടച്ച, പറവയെ പടച്ച, പർവ്വതങ്ങളെ പടച്ച, എല്ലാത്തിനായും ബ്രഹ്മാണ്ടക്കടാകത്തുമുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോകുന്ന അല്ലാഹ് പറയുകയാണ്, ഏതൊരു സമയത്ത് നിങ്ങൾ എന്നെ സ്മരിച്ചാലും, പാതിരാത്രി ആകട്ടെ, രാവിലെ ആകട്ടെ, ഉച്ചക്കാകട്ടെ, എവിടെ വെച്ചാകട്ടെ, ആയിരങ്ങളാകട്ടെ, പതിനായിരങ്ങളാകട്ടെ, ആരാണോ എവിടെ വെച്ചാണോ എന്നെ സ്മരിക്കുന്നത്, അത് കുറുക്കും ഞാൻ നിങ്ങളെയും സ്മരിക്കാമെന്ന് അല്ലാഹു തആല പറയുമ്പോ, എന്റെ ചെറുപ്പക്കാരാ, മദ്രസയിൽ ഒരുമിച്ച് കൂടിയ നല്ലവരിൽ നല്ലവരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ടവരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എന്നാൽ ഇന്ന് നമുക്ക് അല്ലാഹുവിനെ കുറിച്ച് ബോധമുണ്ടോ? ഇന്ന് നമ്മൾ അല്ലാഹുവിനെ മറന്നുകൊണ്ട് അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുകയല്ലേ? പ്രിയപ്പെട്ടവരെ, ഇന്നാരാണ് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നത്? ഇന്നാരാണ് ഇഖ്ലാസുള്ള ജീവിതം നയിക്കുന്നത്? ഇഖ്ലാസുള്ള ജീവിതം നയിക്കുന്ന, തഖ്വയോടെ ജീവിക്കുന്ന വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ അല്ലാഹുവിന്റെ സ്മരണകൾ മാറ്റിക്കളഞ്ഞില്ലേ? ഖുർആൻ പാരായണം എടുത്തു കളഞ്ഞില്ലേ? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഖുർആൻ പാരായണം എടുത്തു കളഞ്ഞില്ലേ? ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒരുപാട് ഹറാമുകൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. മുഅ്മിനെ, എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് നമ്മൾ മരിക്കുന്നതെന്നറിയില്ല. ഏത് സമയത്താണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാക്കണേ. എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിന്ന് നമ്മൾ പഴമയിലേക്ക് മടങ്ങുക. നമ്മുടെ വീട്ടിലേക്ക് അസ്മാഉൽ ഹുസ്ന പോലുള്ള, അതേപോലെ തന്നെ മുഹീദിയ റാത്തീബ് പോലുള്ള, മജ്ലിസിൻ നൂറ് പോലത്ത നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾക്കറിയുമോ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനവരകൾ വഫാത്തിന്റെ വേളയിൽ ഇങ്ങനെ കിടക്കവേ, ആ സമയത്താണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മഹാനവരകൾ കടന്നു വരികയാ.
കടന്നു വരുമ്പോ അതാ ഇബിൻ മസൂദ് റളിയല്ലാഹു തആല ഇങ്ങനെ കരയുകയാണ്. മഹാനവറുകൾ ഇങ്ങനെ വല്ലാതെ കരയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു ചോദിച്ചത്, അല്ലയോ ഇബിൻ മസൂദ്, എന്തിനാ നിങ്ങൾ കരയുന്നത്? ഈ ഉസ്മാൻ കടന്നു വന്നപ്പോ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? നിങ്ങൾ ഇങ്ങനെ കരയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുമ്പോ, ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ, മഹാനവറുകൾക്ക് അഞ്ച് പെൺമക്കളാണ് സ്വാഹിബി നഅലി അള്ളാഹുവിന്റെ റസൂലിന്റെ ചെരുപ്പും കയ്യിൽ പിടിച്ച് നടന്നു പോയ സ്വഹാബിക്ക് അഞ്ച് പെൺമക്കളാണ്. ഇബ്നു മസൂദ്, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഈ അഞ്ച് പെൺമക്കൾ, നിങ്ങളുടെ ഈ അഞ്ച് പെൺമക്കൾ പട്ടിണിയിലാകുമെന്ന് ഓർത്തിട്ടാണോ നിങ്ങൾ കരയുന്നത്? നിങ്ങൾ മരിച്ചാൽ ഈ അഞ്ച് പെൺകുട്ടികൾ, അവർക്ക് ദാരിദ്ര്യം വരുമെന്ന് ഓർത്തിട്ടാണോ നിങ്ങൾ കരയുന്നത്? ഇബ്നു മസ്ഊദ് എന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആലു ചോദിക്കുമ്പോ, ആ സമയത്താണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലു പറഞ്ഞത്, ഇല്ല ഇല്ല, ഞാൻ മരിച്ചാലും ഇൻഷാ അല്ലാഹ് എന്റെ മക്കൾ പട്ടിണിയാകില്ലെന്ന് എനിക്കുറപ്പാണ്, അവർക്ക് ദാരിദ്ര്യം വരില്ലെന്ന് എനിക്കുറപ്പാ, അവര് പട്ടിണി കിടക്കില്ലെന്ന് എനിക്കുറപ്പാണ്. ആ സമയത്താണ് ഉസ്മാൻ റളിയല്ലാഹു തആലു ചോദിച്ചത്, ഇബ്നു മസ്ഊദ്, അഞ്ച് പെൺമക്കളെ ഉപേക്ഷിച്ചിട്ട് നീ ബർസഖിയായ ജീവിതത്തിലോട്ട് പോകുമ്പോ, ഖബറിലോട്ട് പോകുമ്പോ, ഒരിക്കലും തിരിച്ചു വരാത്ത ജീവിതത്തിലേക്ക് മടങ്ങുമ്പോ, ഖബറിലോട്ട് പോകുമ്പോ എന്താണ് നീ മരിച്ചാൽ നിന്റെ പെൺമക്കൾ പട്ടിണിയാകില്ലെന്ന് നിനക്ക് എന്താണ് ഇത്ര ഉറപ്പ്, എന്താണ് ഇത്ര ഉറപ്പ് എന്ന് ചോദിക്കുമ്പോ, ആ സമയത്താണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞത്, ആ സമയത്ത് LIC എടുത്തിട്ടല്ല, ബാങ്ക് ഫിറ്റഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടല്ല, SBT ഡെപ്പോസിറ്റ് ഉള്ളത് കൊണ്ടല്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുകയാണ്, ഞാനങ്ങനെ ഉറപ്പ് പറയാൻ കാരണം, കാരണം എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാ ഉസ്മാൻ റളിയല്ലാഹു തആലാനോട് പറയുകയാണ്, എന്റെ ഹബീബായ നബി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ആരെങ്കിലും ഒരാള് മഗ്രിബ് നിസ്കാര ശേഷം സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ, ലം തുസിബുഹു ഫാഖ അവർക്ക് പിന്നെ മരണം വരെയും ദാരിദ്ര്യമുണ്ടാവുകയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ, അവർക്ക് മരണം വരെയും ദാരിദ്ര്യം വരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാ പറയുകയാണ്, ഉസ്മാൻ റളിയല്ലാഹു തആലാനോട് പറഞ്ഞു കൊടുക്കുന്നു, എന്റെ ഹബീബായ നബി എന്നെ ഇത് പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ എന്റെ മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മരിച്ചാലും ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ വിധി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോയില്ലേ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു? എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ ആർക്കാണ് പറയാൻ കഴിയുക, നമ്മൾ മരിച്ചാലും നമ്മുടെ പെൺമക്കൾക്ക്, നമ്മുടെ മക്കൾക്ക് ദാരിദ്ര്യം വരില്ലെന്ന് ഉറപ്പ് പറയാൻ കഴിയുന്നത് ആർക്കാണ്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പഴമയിലേക്ക് മടങ്ങുക, ഈമാൻ വർദ്ധിപ്പിക്കുക. നമ്മളൊക്കെ എത്രയോ തെറ്റുകൾ ചെയ്തു പോയവരാണ്, തെറ്റ് ചെയ്യാത്തവർ ആരുമില്ല, മനുഷ്യരാണ്, തെറ്റുകൾ ചെയ്യും, സ്വാഭാവികമാണ്. പക്ഷേ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വന്നാൽ പെട്ടെന്ന് തോബ ചെയ്ത് മടങ്ങണം. നമ്മളിൽ നിന്ന് എങ്ങനെയാണ്, നമ്മളിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് ഒരുപാട് ചെയ്യാണ്, പക്ഷേ നമ്മളിന്ന് തോബ ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ തോബ ചെയ്യണമെന്ന് വിചാരിക്കും, അത് നാളെ തോബ ചെയ്യാം, പിന്നീട് തോബ ചെയ്യാം, റമദാൻ വരട്ടെ എന്നിട്ട് തോബ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയട്ടെ എന്നിട്ട് തോബ ചെയ്യാം. ഇങ്ങനെ മനുഷ്യനിങ്ങനെ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയാണ്. എവിടേക്കാണ് നീട്ടിക്കൊണ്ടുപോകുന്നത്? എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല. മഹാനായ മലക്കുൽ മൗത്ത് അസ്റാഇൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ന് നമ്മളെ ഉപേക്ഷിച്ചിട്ട്
വേറൊരാളുടെ അടുത്തേക്ക് പോയതാ. എന്നാൽ ഈ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ നാളെ മറ്റൊരാളെ ഉപേക്ഷിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ്. അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എപ്പോഴും വരാം. ഇന്ന് നമ്മളെ ഉപേക്ഷിച്ച് വേറൊരാളുടെ റൂഹ് പിടിക്കാൻ പോയതാ. എന്നാൽ നാളെ മറ്റൊരാളെ ഉപേക്ഷിച്ച് അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ റൂഹിനെ പിടിക്കാൻ വരുന്നതാ. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. അങ്ങനെയല്ലേ മുൻഗാമികളായ സ്വഹാബത്തുകൾ ജീവിച്ചിരുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഖുർആൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ ആ സമയത്താണ് അവിടേക്ക് കടന്നു വന്നൊരു ചെറുപ്പക്കാരൻ, ഖദ് സനൈതു യാ റസൂലുള്ളാ, നബിയേ ഞാൻ വ്യഭിചരിച്ചു, നബിയേ ലോകത്തൊരു പോലീസ് സ്റ്റേഷൻ പോലും നിലവിലില്ലാത്തൊരു കാലഘട്ടത്തില്, അന്നൊരു പോലീസ് സ്റ്റേഷൻ ഇല്ല, അന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനില്ല, സിവിൽ ക്രിമിനൽ നിയമങ്ങളില്ല, കാക്കിയുടെ അടയാളങ്ങളില്ല, കോടതികളില്ല, ജഡ്ജികളില്ല, തൂക്കിക്കൊല്ലാൻ ആളുകളില്ല, തെറ്റ് ചെയ്തിട്ട് ചോദിക്കപ്പെടാൻ ഒരാള് പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചിട്ടൊരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ആരെന്നറിയോ? അവരാണ് മഹാനായ മായിസ് റളിയല്ലാഹു അൻഹു. മായിസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്ന് പറയുകയാണ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മായിസ് നീ വ്യഭിചരിച്ചോ? അതെ യാ റസൂലല്ലാ, ഞാൻ അറിയാതെ തെറ്റിലേക്ക് പോയി നബിയേ. ഈ മായിസ് അറിയാതെ തെറ്റിലേക്ക് പോയി നബിയേ, എറിഞ്ഞുകൊല്ലി നബിയേ, ഈ മായിസിനെ എറിഞ്ഞുകൊല്ലി നബിയേ, ഈ മായിസിനെ എറിഞ്ഞുകൊല്ലി നബിയേ. മഹാനായ മായിസ് റളിയല്ലാഹു തആലാനിവിനെ അവിടെ ഒരുമിച്ച് കൂടിയ സ്വഹാബത്തുകൾ മാറ്റി നിർത്തി. എന്നിട്ട് സ്വഹാബത്തുകൾ കല്ലെറിയാൻ തുടങ്ങി. ഇന്നലെ കൂടെ നിന്നവർ, ഇന്നലെ തമാശ പറഞ്ഞവർ, ഇന്നലെ സ്വറ പറഞ്ഞവർ, ഇന്നലെ അങ്ങാടിയിൽ കാത്തിരുന്നവർ കൂട്ടുകാരാണ് കല്ലെറിയുന്നത്. മഹാനായ മായിസ് റളിയല്ലാഹു തആലാനിവിന്റെ ശരീരത്തിലേക്ക് കല്ല് കൊണ്ട് കൂർത്ത മൂത്ത കരിങ്കല്ലുകൾ മായിസ് റളിയല്ലാഹു തആലാന്റെ ശരീരത്തിലേക്ക് വന്ന് പതിച്ച്, കവിളിൽ നിന്ന് രക്തം തടം തള്ളിയാർത്തിടുകാൻ തുടങ്ങി. മഹാനവരുകൾക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല, പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, വേദന സഹിക്കാൻ കഴിയാതെ വേദന കൊണ്ട് പുളഞ്ഞ മഹാനവരുകൾ മരുഭൂമിയിലൂടെ ഓടുകയാണ്. മായിസ് റളിയല്ലാഹു തആലാനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. എനിക്കെന്റെ റബ്ബിനെ പേടിയാണ്, അവന്റെ നരകത്തെ പേടിയാണ്, അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഈ മായിസ് ചെയ്ത തെറ്റ് അല്ലാഹു തആല എനിക്ക് പൊറുത്തു തരണം. അങ്ങനെ മായിസ് റളിയല്ലാഹു തആലാനെ സ്വഹാബത്തുകൾ മാറ്റി നിർത്തി. അങ്ങനെ കല്ലെറിഞ്ഞ് കല്ലെറിഞ്ഞ് മഹാനവരുടെ ശരീരത്തിൽ നിന്നും രക്തം തടം തള്ളി ആർത്തിടുകാൻ തുടങ്ങി. മഹാനവരുകൾ ഇങ്ങനെ വേദന സഹിക്കാൻ കഴിയാതെ മരുഭൂമിയിലൂടെ ഓടുമ്പോ ആ സമയത്താണ് ലോകത്തിന്റെ മുത്ത നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് മദീനത്തെ പള്ളിയിൽ ഇരുന്നിട്ട് ഈ കാഴ്ചകൾ കണ്ടിട്ട് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ഈ കാഴ്ചകൾ കണ്ടിട്ട് കരയുകയാണ്. എന്റെ മായിസല്ലേ, എന്റെ മായിസിനെയല്ലേ ഈ സ്വഹാബത്തുകൾ ഇങ്ങനെ കല്ലെറിയുന്നത്? എന്റെ മായിസ് തെറ്റ് ചെയ്തിട്ട് ആ മായിസ് റളിയല്ലാഹു തആലാനെ തൗബ ചെയ്യാനുള്ള മനസ്സ് വന്നിട്ട് സ്വഹാബത്തുകൾ ഇങ്ങനെ കല്ലെറിയുന്നത് കാണുമ്പോ ആ സമയത്താണ് ഹബീബായ നബി തങ്ങൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരു സ്വഹാബി തന്റെ കാലിൽ കിടക്കുന്ന ചെരിപ്പ് വലിച്ചൂരിയിട്ട് യാ ഹബീസുൽ മദീന, എടാ മദീനയെ വൃത്തികേടാക്കിയവന്, എടാ മദീനയെ അശുദ്ധമാക്കിയവന്, ലോകത്തിന്റെ പുണ്യറസൂല് മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോ നീ ഒരു പെണ്ണുമായിട്ട് വ്യഭിചരിച്ചല്ലോ മായിസേ, ഈ വിശിഷ്ട ഭൂമിയായ മദീനയെ നീ അശുദ്ധമാക്കിയല്ലോ മായിസേ. മായിസ് റളിയല്ലാഹു തആലാനെ കല്ലെറിഞ്ഞു, കൂട്ടുകാരാണ് കല്ലെറിയുന്നത്. അങ്ങനെ ആ സ്വഹാബി കാലിൽ കിടക്കുന്ന ചെരിപ്പ് വലിച്ചൂരിയിട്ട് മായിസ് റളിയല്ലാഹു തആലാന്റെ മുഖത്തേക്ക് ഒരൊറ്റ വലിച്ചെറിയലാണ്.
അവസാന ഭാരവരകൾക്ക് ഇനി ഓടാൻ കഴിയുന്നില്ല, വേദന സഹിക്കാൻ കഴിയുന്നില്ല, തളരുകയാണ്, കൈകാലുകൾ തളരുകയാണ്, ശരീരം ക്ഷീണിക്കുകയാണ്. മഹാനവരുകൾ അതാ തളർന്ന് താണു വീഴുമ്പോ അതാ സഹാബത്ത് വലിയൊരു പാറക്കല്ല് കൊണ്ടുപോയി, വലിയൊരു പാറക്കല്ല് കൊണ്ടുപോയി മഹാനവരുകളുടെ തലയിലേക്ക് ഇടുകയാണ്. അതാ തലയിലേക്ക് ഇടുമ്പോ തലച്ചോറ് പൊട്ടിച്ചിതറി മഹാനവരുകൾ രക്തം തടം തള്ളി ആത്തൊടുങ്ങി തളർന്ന് താണു വീഴുമ്പോ ആ സമയത്താണ് ഹബീബായ നബി തങ്ങൾ ഓടിച്ചെന്നുകൊണ്ട് മഹാനവരുകളെ മായിസ് റളിയല്ലാഹു തആലാന്റെ തന്റെ മടിയിലേക്ക് കിടത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂല് മായിസ് റളിയല്ലാഹു തആലാനെ തന്റെ മടിയിൽ കിടത്തിയിട്ട് ആ സമയത്താണ് മായിസ് റളിയല്ലാഹു തആലാന്റെ മരണവേദന കൊണ്ട് പുളഞ്ഞ വിരലുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഷറഫാക്കപ്പെട്ട് കൈകളിലേക്ക് ചേർത്ത് പിടിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുകയാണ്. യാ റസൂലല്ലാഹ് നബിയേ, ആ സമയത്ത് നബി തങ്ങൾ ചോദിച്ചു എന്തേ മായിസേ? മായിസ് റളിയല്ലാഹു പറഞ്ഞു, നബിയേ ഞാൻ അറിയാതെ തെറ്റിലേക്ക് പോയി, ഞാൻ അറിയാതെ വ്യഭിചരിച്ചു നബിയേ. യാ റസൂലല്ലാഹ്, വ്യഭിചാരത്തിന് അല്ലാഹു ഈ ഭൂമിയിൽ പറഞ്ഞ ശിക്ഷ എനിക്ക് ഇവിടെ നടപ്പാക്കി, വ്യഭിചാരത്തിന് അല്ലാഹു ഈ ഭൂമിയിൽ പറഞ്ഞ ശിക്ഷ എനിക്ക് ഇവിടെ നടപ്പാക്കിയല്ലോ. യാ റസൂലല്ലാഹ്, ഈ മായിസിന് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ ഈ മായിസ് ഈ ലോകത്തോട് വിട പറയുകയാണ്. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോ ഈ മായിസ് ബർസഖിയായ ജീവിതത്തിലോട്ട് മടങ്ങുകയാണ്. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ഈ മായിസ് മരിച്ചിട്ട് നാളെ അല്ലാഹുവിന്റെ മുമ്പിലെത്തുമ്പോ, നാളെ പരലോകത്തെത്തുമ്പോ, നാളെ മഹ്ശറിൽ നിൽക്കുമ്പോ, കത്തിക്കാളുന്ന നരകത്തിന്റെ ചാറ നിൽക്കുമ്പോ, യാ റസൂലല്ലാഹ്, ഇതേ തെറ്റിന്റെ പേരിൽ, ഞാൻ ചെയ്ത ഈ തെറ്റിന്റെ പേരിൽ നാളെ പരലോകത്തും എനിക്ക് ശിക്ഷയുണ്ടാകുമോ? യാ ഹബീബല്ലാഹ്, നബിയേ വ്യഭിചാരത്തിന് അല്ലാഹ് ഈ ഭൂമിയിൽ പറഞ്ഞ ശിക്ഷ എനിക്ക് ഇവിടെ നടപ്പാക്കി, ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ മായിസ് മരിക്കുകയാണ്. ഞാൻ മരിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിലെത്തുമ്പോ ഇതേ തെറ്റിന്റെ പേരിൽ എനിക്ക് നാളെ അല്ലാഹുവിന്റെ മുമ്പിലും ശിക്ഷയുണ്ടാകുമോ? യാ റസൂലല്ലാഹ്, ആ സമയത്താണ് ഹബീബായ നബി തങ്ങൾ മായിസ് റളിയല്ലാഹു തആല എന്നെ തലോടിക്കൊണ്ട് പറയുകയാണ്, മായിസേ നീ വിഷമിക്കണ്ട, ഇന്ന ഉമ്മത്തി ഹാദിഹി ഉമ്മത്തും മർഹൂമ ലാ യുഅസ്ബുഹും അല്ലാഹു ബിഅദാബൈൻ. മായിസേ എന്റെ ഉമ്മത്തിൽ അല്ലാഹു കരുണ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ അല്ലാഹു അവന്റെ അടിമകളെ രണ്ട് തവണ ശിക്ഷിക്കില്ല. ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ രണ്ട് തവണ അല്ലാഹു അവന്റെ അടിമകളെ ശിക്ഷിക്കുകയില്ല. അതുകൊണ്ട് മായിസേ വ്യഭിചാരത്തിന് അല്ലാഹു ഈ ഭൂമിയിൽ പറഞ്ഞ ശിക്ഷ നിനക്ക് എവിടെ നടപ്പാക്കി? ഇനി നീ പെട്ടെന്ന് തൗബ ചെയ്തോ? അതാ മായിസ് റളിയല്ലാഹു തആലാനു അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങി മഹാനവരുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. മായിസ് റളിയല്ലാഹുവിനെ മരണമടഞ്ഞു. അങ്ങനെ മരിച്ചിട്ട് മയ്യത്ത് മദീനത്തെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ റസൂല് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ കടന്നു വന്ന് ആ സമയത്താണ് അവിടെ ഒരുമിച്ച് കൂടിയ സഹാബത്തിൽ നിന്ന് ഒരു സഹാബിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞുവത്രേ, അല്ലയോ സഹാബി, ഒന്നിവിടെ വരൂ സഹാബി. ആ സഹാബി ആകെ പേടിച്ചുപോയി, എന്തിനാണ് വിളിച്ചതെന്നറിയില്ല. ആ സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഏ സഹാബി, ഈ കിടക്കുന്ന എന്റെ മായിസിനെ കണ്ടോ? ഈ കിടക്കുന്ന മായിസ് റളിയല്ലാഹു തആലാനെ കണ്ടോ? ഈ കിടക്കുന്ന മായിസിന്റെ പ്രതിഫലം അറിയുമോ? മായിസ് റളിയല്ലാഹു തആലാനു തെറ്റ് ചെയ്തു സ്വാഭാവികമാണ്, മനുഷ്യരാണ്, തെറ്റ് ചെയ്യും സ്വാഭാവികമാണ്. പക്ഷേ ഏ സഹാബി, നീയല്ലേ കാലിൽ കിടക്കുന്ന ചെരിപ്പ് വലിച്ചൂരിയിട്ട് ഈ മായിസിന്റെ മുഖത്തേക്ക് ചെരിപ്പ് വലിച്ചൂരി എറിഞ്ഞത്? ഈ കിടക്കുന്ന മായിസിന്റെ പ്രതിഫലം കേൾക്കണോ? ഈ കിടക്കുന്ന മായിസിന്റെ പ്രതിഫലം ഇവിടുത്തെ ഇടവത് വിശ്വാസികൾക്ക് വീതിച്ചു കൊടുത്താൽ
അവർ മുഴുവനും സ്വർഗത്തിലേക്കെത്താൻ, അവർ മുഴുവനും സ്വർഗത്തിലേക്കെത്താൻ ഈ മായിസിന്റെ പ്രതിഫലം മതി സ്വഹാബി എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മായിസ് റളിയല്ലാഹു അൻഹു തെറ്റ് ചെയ്തു, പക്ഷേ അള്ളാഹനെ പേടിച്ചിട്ട് തൗബ ചെയ്തു. അള്ളാഹുവിനെ പേടിച്ചിട്ട് കത്തിക്കാളുന്ന നരകത്തെ ഓർമ്മ വന്നപ്പോൾ മഹാനവർകൾ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി. മഹാനവർകൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ മായിസിന്റെ പ്രതിഫലം ഇവിടുത്തെ 70 വിശ്വാസികൾക്ക് വീതിച്ചു കൊടുത്താൽ അവർ മുഴുവനും സ്വർഗത്തിലേക്കെത്താൻ ഈ മായിസിന്റെ പ്രതിഫലം മതി സ്വഹാബി എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും വലിയ ഉന്നത സ്ഥാനത്തെത്തി. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയാനുള്ളവരാണ്. എത്രയെത്ര മരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എത്രയെത്ര മരണങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മരണം അങ്ങനെയാണ്, അത് എപ്പോഴും വരാം, ഏത് സമയത്തും വരാം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ വിനീതന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്, കൂട്ടായിലുള്ള ബാവക്ക എന്ന് പറയുന്ന സഹോദരനാണ്. എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എല്ലാ റമദാനിലും എന്നെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ നാട്ടിലൊരു പരിപാടി വെച്ച്. എപ്പോഴും എന്നെ പ്രസംഗിക്കാരൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. എന്നെ വല്ലാതെ സ്നേഹിച്ചൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഈ കഴിഞ്ഞാഴ്ച, പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞാഴ്ച വരെ അദ്ദേഹം എന്നോട് വാട്സപ്പിൽ ചാറ്റ് ചെയ്തിരുന്നു. അങ്ങനെ വാട്സപ്പിൽ ചാറ്റ് ചെയ്തിരുന്ന വ്യക്തി രണ്ട് ദിവസം കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ കേൾക്കുന്നത് മരണ വാർത്തയാണ്. രണ്ട് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ മരണ വാർത്തയാണ്. രണ്ട് ദിവസം കഴിഞ്ഞപ്പോ ഈ ലോകത്തോട് വിട പറഞ്ഞു. എങ്ങനെയാണ് വിട പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് പെട്ടെന്നൊരു അസ്വസ്ഥത വന്നതാണ്. പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു, പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോയി. അങ്ങനെ ആശുപത്രിയിലേക്ക് എത്തി, ഡോക്ടർ അതാ സ്കാനിങ്ങിന് വേണ്ടി കൊടുത്തു. സ്കാനിങ്ങിന് വേണ്ടി പോകുന്നതിനിടെ അദ്ദേഹം അതാ പെട്ടെന്നങ്ങ് തളർന്ന് താഴെ വിടുകയാ. ഡോക്ടർ വന്ന് പറഞ്ഞു, മരിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. അദ്ദേഹത്തിന്റെ കബറിടം അല്ലാഹു തആല സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ, എപ്പോഴും മരിക്കാം, ഏത് സമയത്തും മരിക്കാം. നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ കബറിനുള്ളിൽ പോയി കിടക്കേണ്ടവരാണ്. എന്നാൽ നാളെ മരിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിലെത്തുമ്പോ ഒന്നാമതായിട്ട് അല്ലാഹു നമ്മളോട് ചോദിക്കുന്നത് അത് നിസ്കാരത്തിനെ കുറിച്ചാ. എന്തിനെ കുറിച്ച്? നിസ്കാരത്തിനെ കുറിച്ച്. എന്നാലോ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? ഇന്ന് എത്രയെത്ര ആളുകളാണ്, ഒരു കല്യാണം വരുമ്പോ, വീട്ടിലൊരു പരിപാടി വരുമ്പോ നിസ്കാരത്തെ നിസ്സാരമായി കാണുന്നവരില്ലേ? നിസ്കാരത്തെ മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നവരില്ലേ? നിസ്കാരത്തെ പുച്ഛിച്ച് തള്ളുന്നവരില്ലേ? എത്രയെത്ര ആളുകളാണ് നിസ്കാരം ഉപേക്ഷിച്ച് കളയുന്നത്? എത്രയെത്ര ആളുകളാണ് നിസ്കാരം കലാക്കുന്നത്? എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാ, നിസ്കാരത്തിന്റെ ഗൗരവം വളരെ വലുതാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ തറക സ്വലാത്ത് മുതഅമ്മിദാ ഫഖദ് കഫറ ജിഹാറ. നബിയുനാ റസൂലുല്ലാഹി, ആരെങ്കിലും ഒരാൾ നിസ്കാരത്തെ മനഃപൂർവ്വം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഫഖദ് കഫറ ജിഹാറ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അവനക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് നബിയുനാ റസൂലുല്ലാഹി. നിസ്കാരം ഉപേക്ഷിക്കുന്നവർ ഇസ്ലാമിൽ നിന്ന് പുറത്താ. ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് അത് എന്തിൻ്റെ പേരില്ല? നിസ്കാരത്തിന്റെ പേരില്ല. നമ്മൾ നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മളും കാഫിറാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നിട്ടില്ല,
ഹബീബായ നബി തങ്ങൾ ഇതിന്റെ ഗൗരവം വീണ്ടും പഠിപ്പിച്ചു തരികയാണ്. നിസ്കരിക്കാത്ത ആളുകളെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇത് നിങ്ങളാരെ കുറിച്ചല്ലിട്ട് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ തമ്മാടിത്തരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇതൊക്കെ മുൻകൂട്ടി തന്നെ നമുക്ക് പറഞ്ഞു തന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതുകൊണ്ട് നിങ്ങളല്ല, നിങ്ങളൊക്കെ നല്ല ഈമാനുള്ളവരാണ്, അല്ലാഹു തആല ഈമാൻ നിലനിർത്തി തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, യമൂതു ദലീലഹാ, എന്റെ ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാര്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നവർ കാഫിറാണെന്ന് മാത്രമല്ല, യമൂതു ദലീല, അവർ നീചരായി ചത്തുപോകുന്നതാണ്. നബിയുനാ റസൂലുള്ളാഹി എങ്ങനെയാണ് ചത്തുപോകുന്നത്? എങ്ങനെയാണ് അവർ ചത്തുപോകുന്നത്? യമൂതു ജായിആ, അവർ കഠിന കഠോരമായ വിശപ്പ് സഹിച്ചുകൊണ്ട് സമുദ്രത്തിലുള്ള വെള്ളം കുടിച്ചാലും അവരുടെ വിശപ്പ് തീരുകയില്ല. അത്രയും വലിയ വിശപ്പ് സഹിച്ചിട്ടാണ് നിസ്കാരം ഉപേക്ഷിക്കുന്നവർ ഈ ലോകത്ത് നിന്ന് ചത്തുപോകുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? നിസ്കാരത്തിന്റെ ഗൗരവം വളരെ വലുതാ. ഇത് നിസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് മരിക്കുമ്പോൾ കിട്ടുന്ന ആദാബാണ് ഈ പറഞ്ഞത്. എന്നാലോ ആ നിസ്കാരം ഉപേക്ഷിച്ച ആളുകളുടെ മയ്യത്ത് ഖബറിലേക്ക് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളുടെ മയ്യത്ത് ഖബറിലേക്ക് അങ്ങ് വെച്ചാൽ സുബ്ഹാനല്ലാഹ് يوقد عليه القبر نارا يضيق عليه القبر അതാ മയ്യത്ത് ഖബറിലേക്ക് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ യുളയ്യഖു അലൈഹിൽ ഖബറു, ഖബറൊരൊറ്റ ഞെരുക്കമാണ്, ഖബറൊരൊറ്റ ഇടുക്കമാണ്. ഖബറങ്ങ് ഞെരുക്കുമ്പോ, ഖബറങ്ങ് എടുക്കുമ്പോ, യാ അല്ലാ, അതാ നമ്മുടെ എല്ലുകൾ പൊട്ടുകയാണ്, അസ്ഥികൾ തരിപ്പണമാവുകയാ, നമ്മുടെ വാരി എല്ലുകൾ പൊട്ടുകയാണ്. ഖബറങ്ങ് ഞെരുക്കുമ്പോ അതാ തലച്ചോറ് പുറത്തേക്ക് വരികയാ, ചിതലുകളും പുടുക്കളും പാമ്പുകളും തേളുകളും ആക്രമിക്കുകയാ, ചിതലും പുടുക്കൾ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ, ചിതലും പുടുക്കൾ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ, ദുർഗന്ധമാല കബർ മുഴുവൻ നാറും, നിനക്കുള്ള മാംസം മെല്ലെ അഴുകും തോറും. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ അവിടെ പാമ്പുകളും തേളുകളും ഇങ്ങനെ നമ്മൾ ആക്രമിക്കുകയാണ്, രക്ഷപ്പെടാൻ കഴിയുന്നില്ല, ഖബറദാ ഞെരുക്കുകയാണ് ഞെരുക്കുകയാണ്. ആ സമയത്ത് മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, അല്ലാഹ്, ഞാൻ ഈ ദുനിയാവിൽ വെച്ച് നിസ്കരിച്ചിരുന്നെങ്കിൽ, ഞാൻ നല്ലതുപോലെ കൃത്യമായി നിസ്കരിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഈ ഒരു ഗതികേട് വരില്ലായിരുന്നല്ല അല്ലാഹ എന്ന മനുഷ്യൻ പറയുമ്പോ, അല്ലാ എന്നെ രക്ഷിക്കണേ അല്ലാ എന്ന് പറയുമ്പോ അല്ലാഹു താല പറയുകയാണ്, എടാ നിനക്ക് ഞാൻ ഒരുപാട് സമയം തീ കൊണ്ട് നിറച്ചിട്ട് ആ തീയിലിട്ടുകൊണ്ട് അല്ലാഹു താല മനുഷ്യനെ കരിച്ചു കളയുമത്രേ, അല്ലാഹു താല മനുഷ്യനെ ആ തീയിലിട്ടുകൊണ്ട് കരിച്ചു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു താല നമുക്കൊക്കെ കൃത്യമായി നിസ്കരിക്കാൻ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്ന മുത്തഖിയങ്ങളിൽ അല്ലാഹു താല നമ്മൾ ഉൾപ്പെടുത്തട്ടെ. കത്തിക്കാളുന്ന നരകത്തെ തൊട്ട് ഖബറിന്റെ അസാബുകളെ തൊട്ട് അല്ലാഹു താല നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിന്റെ ഗൗരവം വളരെ വലുതാണ്. ഇന്നൊരു വീട്ടിൽ പരിപാടി വരുമ്പോ, കല്യാണം വരുമ്പോ നമുക്ക് ലുഹുറ നിസ്കാരമില്ല. പലരും നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് ബിരിയാണിക്ക് വേണ്ടി ഓടുകയാ. പ്രിയപ്പെട്ടവരെ, എവിടേക്കാണ് ഈ ഓടുന്നത്? നിസ്കാരം ഉപേക്ഷിച്ചിട്ടുള്ള ഒരു കളിയും നമുക്ക് വേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ശിക്ഷ വളരെ വലുതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിസ്കാരം നമ്മൾ കൃത്യമായി നിസ്കരിക്കുക. മാത്രമല്ല, പരമാവധി നമ്മൾ ഫർള് നിസ്കാരങ്ങളിൽ നിന്ന് മാത്രമല്ല, സുന്നത്ത് നിസ്കാരം കൂടെ നമ്മൾ നിസ്കരിക്കാൻ ശ്രമിക്കുക. റവാത്തിബ് സുന്നത്തുകളിൽ ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സുന്നത്ത് നിസ്കാരമാണ് സുബഹിയുടെ സുന്നത്ത് നിസ്കാരം. ഏത് നിസ്കാരം? സുബഹിയുടെ സുന്നത്ത് നിസ്കാരം വലിയ ശ്രേഷ്ഠമായ ഒരു അമലാണ്. എല്ലാം ശ്രദ്ധിച്ച് കേൾക്കണേ, എല്ലാവർക്കും ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ പറയുന്നത്. പലരും സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കുന്നവരുണ്ടാകാം, എന്നാൽ ഈ സുബഹിയുടെ സുന്നത്തിന്റെ പ്രതിഫലം അറിയാത്തവരും ഉണ്ടാകാം. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ സല്ലാ സുന്നത്തൈ സുബ്ഹി ബി അലം അലം ലം യജിദുഹു ഫീ ദാലികല യൗമി അലമുൻ നബിയുനാ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരൊരു സുബ്ഹിയുടെ സുന്നത്ത് നിസ്കാരത്തിൽ അലം അലം എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതിക്കൊണ്ട് ആരൊരുവൻ സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടോ, അന്നത്തെ ദിവസത്തിൽ അവനൊരു മനോവിഷമം ഉണ്ടാവൂല, ഒരു ദുഃഖവും ഉണ്ടാവൂല, ഒരു പ്രയാസവും അവൻ ആ ദിവസത്തിൽ നേരിടേണ്ടി വരില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. എത്രയോ സഹോദരങ്ങൾക്കാണ് പരാതി, എത്രയോ ഉമ്മമാർക്കാണ് പരാതി, എത്രയോ ഉപ്പമാർക്കാണ് പരാതി, വീട്ടിൽ പറക്കത്തില്ല, പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, കടം കൊണ്ട് വലഞ്ഞിരിക്കുകയാണ്. ഹബീബായ നബി തങ്ങളുടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണേ. ആ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, മനുഷ്യ നിങ്ങൾ സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കണേ. ആ സുബഹിയുടെ സുന്നത്ത് നിസ്കാരത്തിൽ മൻ ഖറാ ബി അലം അലം ലം യജിദുഹു ഫീ ദാലികൽ യൗം, ആ സുബഹിയുടെ സുന്നത്ത് നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ആരൊരുവൻ അലം നശ്റഹ് ലക സൂറത്ത് അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്തും ഓതിക്കൊണ്ട് ആരൊരുവൻ സുബഹിയുടെ സുന്നത്ത് നിസ്കരി ചിട്ടുണ്ടോ, ലം യജിദുഹു ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ നബിയുനാ റസൂലുള്ളാഹി. ഇങ്ങനെ ഒരാൾ സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചാൽ അന്നത്തെ ദിവസത്തിൽ ഒരു വിഷമവും അവനുണ്ടാവുകയില്ല, ആ ദിവസത്തിൽ അവനൊരു പ്രയാസവും നേരിടേണ്ടി വരില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സുബഹി നിസ്കരിക്കാൻ വന്നു, അങ്ങനെ സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പ് രണ്ട് റക്അത്ത് സുന്നത്ത് കൂടെ നിസ്കരിക്കുക. ഏതായാലും നമ്മൾ നിസ്കരിക്കാൻ വന്നതല്ല, അപ്പോ സുബഹിയുടെ സുന്നത്ത് കൂടെ നിസ്കരിക്കുക. അങ്ങനെ സുബഹിയുടെ സുന്നത്ത് നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ കൈകെട്ടി ഫാത്തിഹക്ക് ശേഷം ഒരു സൂറത്ത് ഓതണം. ഏതാണ് സൂറത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലം നശ്റഹ് ലക സദ്റക വവളഅന അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅന ലക ദിക്റക ഫഇൻ مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. سورة الشرح ألم نشرح لك صدرك. ഈ സൂറത്ത് ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹക്ക് ശേഷം ഓതുക. രണ്ടാമത്തെ റക്അത്തിലോ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹക്ക് ശേഷം സൂറത്തുൽ ഫീൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തഗ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബിൽ തർമീഹിം ബിഹിജാരതിം മിൻ സജ്ജീൽ فجعلهم كعصف مأكول സൂറൽ ഫീൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ ഈ സൂറത്തെ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹക്ക് ശേഷം ഓതുക. എന്നാലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ സുബ്ഹിയുടെ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും ഓതുക. അപ്പൊ ഇത് രണ്ടും കൂടെ പറഞ്ഞപ്പോ എല്ലാവർക്കും സംശയമുണ്ടാകും, ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ഔദ്യസ്കരിക്കുക? അത് ഉലമാക്കൾ ചർച്ച ചെയ്തു, രണ്ടും കൂടെ ജംഇ ചെയ്തുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ സുബ്ഹിയുടെ സുന്നത്ത് നിസ്കരിക്കുമ്പോ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹക്ക് ശേഷം നേരത്തെ നമ്മൾ ഏത് സൂറത്ത് പറഞ്ഞു? ഏതാ പറഞ്ഞു? അലം നശ്റഹ് ലക സദ്റക. ഈ സൂറത്ത് ഓതുന്നതിന് മുമ്പ് ഈ സൂറത്ത് ആദ്യം ഈ സൂറത്ത് ഓതുക. അലം നശ്റഹ് ലക സദ്റക, ഈ സൂറത്ത് ഓതിയ തൊട്ട് ഉടനെ തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹക്ക് ശേഷം അലം നശ്റഹ്, പിന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഈ രണ്ട് സൂറത്ത് ഒന്നാമത്തെ റക്അത്ത്. രണ്ടാമത്തെ റക്അത്തിലോ ഫാത്തിഹക്ക് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ ഈ സൂറത്ത് ഓതിയിട്ട് അതിന്റെ തൊട്ട് ഉടനെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ഈ സൂറത്ത് ഓതുക. ഇങ്ങനെ ഒരാൾ ഈ സുബ്ഹിയുടെ സുന്നത്തിൽ ഈ സൂറത്തുകളൊക്കെ ഓതിക്കൊണ്ട് ഒരാൾ നിസ്കരിച്ചാൽ ലം യജിദുഹു ഫീ ദാലിക്കൽ യൗമി അലമുൻ, അന്നത്തെ ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും പിറ്റേ ദിവസത്തെ സുബ്ഹിയുടെ സുന്നത്ത് നിസ്കരിക്കുന്നത് വരെ അവനെ ബുദ്ധിമുട്ടാക്കുന്ന, അവന് വിഷമമുണ്ടാക്കുന്ന ഒരു പ്രയാസവും ആ ദിവസത്തിൽ അവൻ ഉണ്ടാവുകയില്ലെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ഇൻഷാല്ലാ ചെയ്യൂലേ? ചെയ്യൂലേ? ഇല്ലേ? ഇൻഷാല്ലാ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ കൂടുതലായി നീട്ടി സംസാരിക്കുന്നില്ല, ഒരൽപ്പ സമയം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തണം. ഈ നിസ്കാരത്തെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിരിയുമ്പോ ഒരഭിപ്രായത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, 500 മലക്കുകളായത് പിടിക്കാനായിട്ട് വരുന്നത്, 500 മലക്കുകളായത് പിടിക്കാനായിട്ട് വരുന്നത്, 250 മലക്കുകൾ ഒരു കാലിന്റെ താഴ്ഭാഗത്ത് നിൽക്കുകയാ, മറ്റേ കാലിന്റെ താഴ്ഭാഗത്തും 250 മലക്കുകൾ നിൽക്കുകയാ, വളരെ സാഹസപ്പെട്ടുകൊണ്ടവരെ പിടിക്കുകയാ. ആ പിടിക്കുന്ന സമയത്ത് ഈ ആത്മാവ് പിടിക്കപ്പെടുന്ന മനുഷ്യൻ അനുഭവപ്പെടുന്നത് എന്തെന്നറിയോ? ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ അസാലി തങ്ങൾ വിവരിക്കുന്നത് കാണാം. പൊന്നുമോനെ, നമ്മുടെ കൂട്ടത്തിലൊക്കെ വലിയ ധൈര്യമുള്ളവരും നല്ല ശക്തിയുള്ളവരും ഏത് പരീക്ഷണങ്ങളും തരണം ചെയ്യാ കടിയുന്നവരും അങ്ങനെയൊന്നും കടിയാത്തവരുമുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നല്ല ഒരു ഇരുമ്പിന്റെ മുള്ളാടിയെടുത്തിട്ട് നമ്മുടെ കയ്യിന്റെ വിരലിന്റെ നഖത്തിന്റെ ഉള്ളിലൂടെ ആ ഒരു ആണി എങ്ങോട്ട് തറച്ചു കയറ്റിയാൽ നമ്മൾ നിസ്സഹായനായിട്ട് നോക്കി നിൽക്കുമോ? നമ്മൾ സമാധാനത്തോടു കൂടെ അവിടെ നിൽക്കുമോ? ഇല്ല ഇല്ല, നമ്മൾ കൈകാലുകൾ ടടിച്ചു കൊണ്ട് വാവിട്ട് കരഞ്ഞു പോകുന്നതാണ്. എന്തേ കാരണം? എന്തേ വല്ലാത്ത വേദനയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് ആ വേദനക്കുള്ള കാരണം? എന്താ കാരണം? മറ്റൊന്നുമല്ല, ആ ഒരു സ്ഥലത്ത് നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ആ കയ്യന്റെ വിരലിന്റെ നഖത്തിന്റെ ഉള്ളിലൂടെ ആ ഒരാണി ഇങ്ങോട്ട് തറച്ചു കയറ്റുമ്പോ അത്രയും സ്ഥലത്ത് നിന്ന്
ആ സ്പേസിൽ നിന്ന് നമ്മുടെ ആത്മാവെന്ന് മാറി നിൽക്കുകയാണ്. അത്രയും സ്ഥലത്ത് നിന്ന് ആ സ്പേസിൽ നിന്ന് നമ്മുടെ ആത്മാവെന്ന് മാറി നിൽക്കുന്ന വേദനയാണെങ്കിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോ അവന്റെ ചെന്നിയിലൂടെ അവന്റെ ചെന്നിയിലൂടെ അവന്റെ ചങ്കിലൂടെ അവന്റെ ശരീരഭാഗത്തിന്റെ എല്ലാ രോമക്കുത്തുകളിൽ കൂടി ഇതുപോലോ താണികൾ കയറുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ രൂപത്തിലാണ് വേദന അനുഭവപ്പെടുന്നത്. മഹാനായ വസാലിമാം തന്നെ പഠിപ്പിച്ചു തരികയാ, ഒരു മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചു തുടങ്ങുന്നത് അത് അവന്റെ രണ്ട് കൈകളിൽ നിന്നും കാലുകളിൽ നിന്നുമാ. ഒരു മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചു തുടങ്ങുന്നത് അവന്റെ രണ്ട് കൈകളിൽ നിന്നും കാലുകളിൽ നിന്നുമാണ്. അല്ലാ അല്ലാ, ആ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും പിടിക്കാൻ തുടങ്ങിയിട്ട് ആരോഗ്യമുള്ളൊരു മനുഷ്യനാണെങ്കില് 40 ടൺ യൂണിറ്റ് വേദനയാണെങ്കില് അതിനേക്കാളും അസഹ്യമായി അസഹ്യമായി നമ്മുടെ വേദന കയറി വരുന്നതാണ്. നമ്മുടെ ഈ രണ്ട് ഷോൾഡറുകളിൽ ഈ രണ്ട് ഷോൾഡറുകളും നമ്മിൽ നിന്ന് പിരിയുകയാണെന്ന് തോന്നുകയാ. അല്ലാ അല്ലാ, ആ ഷോൾഡറിലുള്ള വേദന മെല്ലെ മെല്ലെ പതിയെ പതിയെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പിച്ചോ ഇത് നമ്മുടെ മരണമാ, ഉറപ്പിച്ചോ ഇത് നിന്റെ മരണമാ. നമ്മുടെ ഹുങ്കാരങ്ങൾ നിൽക്കുകയാ, നമ്മുടെ അഹങ്കാരങ്ങൾ നിൽക്കുകയാണ്, എല്ലാ ശക്തിയും ക്ഷയിക്കുകയാ. ഈ ദുനിയാവിനോട് നമ്മൾ വിട പറയുകയാണ്, ഇല്ല ഇല്ല ഇനി നമുക്ക് തിരുത്താൻ സമയമില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ വലക്കുകൾ വന്നിട്ട് നമ്മുടെ ആത്മാവിനെ ഹൃദയത്തിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിൽ നീരാളിപ്പിടുത്തം പിടിക്കുന്നതാ, ഹൃദയത്തിൽ നീരാളിപ്പിടുത്തം പിടിക്കുന്നതാ, ഹൃദയത്തിൽ നീരാളിപ്പിടുത്തം പിടിച്ചു കഴിഞ്ഞാ അതൊരിക്കലും തന്നെ അവിടെ നിന്ന് മടങ്ങി വരൂല്ല. ആ സമയത്താണ് മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് നല്ല മൂർച്ചയുള്ള ഇരുമ്പിന്റെ ഒരു കൊക്ക കൊണ്ട് അതാ അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം നല്ല മൂർച്ചയുള്ള ഇരുമ്പിന്റെ ഒരു കൊക്ക കൊണ്ട് കൊളുത്തിയിട്ട് നമ്മുടെ ആത്മാവിനെ ചങ്കിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ്. യാ അല്ലാ, നമ്മുടെ ആത്മാവിനെ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോ നമ്മുടെ കണ്ണുകൾ മേൽപോട്ട് പോയിട്ടുണ്ട്, കൈകൾ തളർന്നു പോയിട്ടുണ്ട്, കാലുകൾ തളർന്നു പോയിട്ടുണ്ട്, മൂക്ക് വികസിച്ചു പോയിട്ടുണ്ട്, നാവ് പരമാവധി പുറത്തേക്ക് വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ നിലക്ക് നമ്മുടെ ആത്മാവിനെ പിടിച്ച് പുറത്തേക്ക് വലിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മരിക്കുന്ന സമയത്ത് വല്ലാത്ത വിശപ്പാണ്, വല്ലാത്ത ദാഹമാണ്. എന്റെ പ്രിയപ്പെട്ടവര്, മരിക്കുന്ന സമയത്ത് വല്ലാത്ത വിശപ്പാണ്. സമുദ്രത്തിലുള്ള വെള്ളം കുടിച്ചാലും നമ്മുടെ വിശപ്പ് തീരുകയില്ല, അത്രയും വലിയ വിശപ്പാണ്. അല്ലാ അല്ലാ, നമ്മുടെ മരണരംഗം കണ്ടിട്ട് മരണാസന്നരായി നമ്മൾ കിടക്കുമ്പോ നമ്മുടെ ചുറ്റും കൂടി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര്, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാര്, നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുക്കള് കൂട്ടുകാര്, അല്ലാ, അവര് നമ്മുടെ ഈ അവസ്ഥ കാണുമ്പോ, ഈ ദയനീയ രംഗം കാണുമ്പോ അവരതാ ഒരു ഗ്ലാസിൽ വെള്ളമെടുത്തുകൊണ്ട് നമ്മുടെ വായയിലെ കൊടിച്ചു തരികയാണ്. സുബ്ഹാനല്ലാഹ്, വായയിലേക്ക് വെള്ളം ഒടിച്ചു തരുമ്പോ ആ വെള്ളം ഇറങ്ങുന്നില്ല, അത് രണ്ടു ഭാഗത്ത് കൂടെ പുറത്തേക്ക് ഒലിച്ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര വെള്ളം കുടിച്ചാലും മരണത്തിന് മരണാസന്നനായി കിടക്കുമോ? എത്ര വെള്ളം കുടിച്ചാലും നമ്മുടെ വിശപ്പ് തീരുകയില്ല? ആ സമയത്താണ് നമ്മുടെ ഉമ്മ കരയുകയാണ്, ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ട് പോയോ കാണലെന്നാ നിന്നെ, അരുമക്കിടാങ്ങൾ ബാപ്പയെ വിളിക്കുന്ന
നിന്നേ അതിനുത്തരം ചെയ്യാതവൻ കിടക്കുന്നേ. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ട് പോയോ കാണലെന്നാ നിന്നെ. കൺമണിയെ പോവുകയാണോ മുത്തം കൊടുത്ത കവിളിൽ മണ്ണ് വീടുകയാണോ എന്നാണ് പൊന്നുമോനെ നിന്നെ ഒന്ന് കാണുക. പ്രിയപ്പെട്ട ഉമ്മ കരയുകയാ, അതാ പ്രിയപ്പെട്ട മക്കൾ അരുമക്കിടാങ്ങൾ ബാപ്പയെ വിളിക്കുന്നേ അതിനുത്തരം ചെയ്യാതവൻ കിടക്കുന്നേ. മുഖത്തിട്ടമുണ്ടും അന്ന് ചിലർ ഉയർത്തുന്നേ കൈകെട്ടി മിണ്ടാതന്ന് നീ കിടക്കുന്നേ. പുരക്കുള്ളിലപ്പോൾ രോദനം കേൾക്കുന്നേ ബോധക്ഷയത്താൽ ഭാര്യയും തളരുന്നേ. അതാ പ്രിയപ്പെട്ട ഉമ്മ കരയുകയാ, പൊന്നുമോനെ ഉമ്മാനെ വിട്ടു പോവുകയാണോ. മക്കളും കരയുകയാണ്, മക്കളും കരയുകയാണ് പ്രിയപ്പെട്ടവരെ. ആ സമയത്താണ് പ്രിയപ്പെട്ട മക്കളതാ വല്ലാതെ കരഞ്ഞുകൊണ്ട് ഉപ്പാനെ വിളിക്കുകയാണ്. ഉപ്പാ 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 എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പാനെ വിളിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ഉപ്പാക്ക് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല. ഉപ്പ ഇങ്ങനെ കൈകെട്ടി മിണ്ടാതെ കിടക്കുകയാണ്. അല്ലാ അല്ലാ, അവസാനം പരമാവധി നമ്മുടെ വായും ചങ്കുമെല്ലാം തുറന്നുകൊണ്ട് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ റൂഹിനെ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞൊരു കാര്യമുണ്ട്. ആത്മാവങ്ങ് പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ ആത്മാവങ്ങ് പുറത്തേക്ക് വലിച്ചെടുക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മുടെ ശബ്ദമുണ്ടല്ലോ, അറുക്കപ്പെടുന്ന ഒട്ടകത്തിന്റെ അലറൽ പോലുള്ള അലറലാണെങ്കിൽ, അറുക്കപ്പെടുന്ന ഒട്ടകത്തിന്റെ അലറൽ പോലുള്ള അലറലാണെങ്കിൽ നമ്മുടെ മരണത്തിന്റെ ലക്ഷണം മോശമായ ലക്ഷണമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശബ്ദം അറുക്കപ്പെടുന്ന ഒട്ടകത്തിന്റെ അലറൽ പോലുള്ള അലറലാണെങ്കിൽ നമ്മുടെ മരണത്തിന്റെ ലക്ഷണം മരണത്തിന്റെ ലക്ഷണം മോശമായ ലക്ഷണമാണ്. എന്നാലോ മരണത്തിന്റെ നല്ല ലക്ഷണം ഏതാ? സുബ്ഹാനല്ലാഹ്, മരണത്തിന്റെ നല്ല ലക്ഷണമേതാ? മരിക്കുന്ന സമയത്ത് നെറ്റിത്തണം വിയർക്കുന്നതാണ്, കണ്ണിൽ നിന്നും കണ്ണുനീര് പൊടിയുന്നതാണ്. ഇതൊക്കെ മരണത്തിന്റെ നല്ല ലക്ഷണങ്ങളാണ്. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണമല്ലോ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, അതുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കണേ. നമ്മളൊക്കെ ലക്ഷ്യസ്ഥാനം സ്വർഗമാണല്ലോ, സ്വർഗത്തിലല്ലേ നമുക്ക് എത്തേണ്ടത്. പ്രിയപ്പെട്ടവരെ, സ്വർഗമെത്ര സുന്ദരമാണ്, മനോഹരമാണ്. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കില് ഇവിടെന്ത് ക്ലേശവും സാരമില്ല നിന്നില്. ധരിക്കാനതിൽ കൊടുക്കുന്ന തുണിയും സുന്ദുസാ അൽഹംദുലില്ലാ ജീവിതമെന്തസ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. മണിയില്ല റബ്ബ് വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്ക് നീയൊരു പാസ് താമന്നാനേ, അതു നിന്റെ പക്കൽ
മാത്രമാഹന്നാനെ. സഹോദരങ്ങള്, സഹോദരിമാരെ, സ്വർഗമെത്ര സുന്ദരമാണ്, മനോഹരമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. സ്വർഗം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിന്റെ അഹ്ലുകാരാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ പെട്ടവരാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ നമുക്ക് നൽകുന്ന എന്തെന്നറിയുമോ? ഹരിക്കാനതിൽ കൊടു കുന്ത തുണയും സുന്ദുസ അൽഹംദുലില്ലാ ജീവിതമൻ അള്ളാഹു താല പട്ടുവസ്ത്രങ്ങൾ നമ്മൾ ധരിപ്പിക്കുകയാണ്. മാത്രമല്ല മാത്രമല്ല കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. നമ്മളവിടെ ഒന്നും തന്നെ അറിയേണ്ടതില്ല. എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതാ ഏറ്റെടുത്ത് നടത്തി തരികയാണ്. അള്ളാഹു ഏറ്റെടുത്ത് നടത്തി തരികയാണ്. تربتها زعفران സ്വർഗത്തിന്റെ മണ്ണ് പോലും കസ്തൂരിയാണ്, കസ്തൂരിയാണ്, കസ്തൂരിയാണ്. പുറത്തുള്ള മണ്ണും ചരല് മിസ്കും ജൗഹറ, പിന്നെന്ത് പറയാനാ ഹബീബേ ഉള്ളറ. ഇങ്ങനെ സ്വർഗത്തെ കുറിച്ച് വർണ്ണിച്ചാൽ ഒരിക്കലും തന്നെ അവസാനിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനെ, മുഅ്മിനെ, സ്വർഗം വേണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് കാര്യമില്ല. അതിനു വേണ്ട അമലുകൾ നമ്മൾ ചെയ്യണം. അതിനു വേണ്ട അമലുകൾ നമ്മൾ ചെയ്യണേ. എന്നാൽ മാത്രമേ ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹുവേ, അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ. അല്ലാ ഉൾപ്പെടുത്തണേ. അല്ലാ പടച്ചവനെ, ഞങ്ങളിവിടെ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ. അല്ലാ بحق النبي المصطفى محمد صلى الله عليه وسلم.